നമസ്കാരം തൃക്കാക്കരയിൽ തിരഞ്ഞെടുപ്പ് ചൂട് കനക്കുമ്പോൾ തോൽക്കാനായി നാമനിർദ്ദേശ പത്രിക നൽകി ഡോക്ടർ കെ പത്മരാജൻ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച പത്മരാജൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ തോൽവികൾ ഏറ്റുവാങ്ങിയ സ്ഥാനാർത്ഥിയും ഇലക്ഷൻ കിങ് എന്നറിയപ്പെടുന്ന പത്മരാജൻ മേട്ടൂർ സ്വദേശിയാണ് പതിവ് തെറ്റിക്കാതെ ഇത്തവണയും തൃക്കാക്കരയിൽ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക നൽകി തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ നാമനിർദ്ദേശ പത്രിക നൽകിയതും ഇദ്ദേഹമാണ് യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും ഇവർ നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന് മുൻപേ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പത്മരാജൻ ഇന്നലെ കളക്ട്രേറ്റിലെത്തി പത്രിക സമർപ്പിച്ചു പതിനൊന്നരയോടെയാണ് ഭരണാധികാരിയായ പഞ്ചായത്ത് വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ വിധു എ മേനോനു മുൻപാകെ പത്മരാജൻ പത്രിക സമർപ്പിച്ചത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചയാൾ ഏറ്റവും അധികം തിരഞ്ഞെടുപ്പുകളിൽ തോറ്റയാൾ എന്നിങ്ങനെ ഗിന്നസ് ലിഗ റെക്കോർഡ് ബുക്കുകളിൽ ഇടം പിടിച്ചയാളാണ് പത്മരാജൻ കെ ആർ നാരായണൻ എ പി ജെ അബ്ദുൽ കലാം എന്നിവർക്കെതിരെ ഉൾപ്പെടെ പലതവണ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ നിരവധി പ്രമുഖർക്കെതിരെ ഇദ്ദേഹം മത്സരിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻ പ്രധാനമന്ത്രിമാരായ മൻമോഹൻ സിംഗ് അടൽ ബിഹാരി വാജ്പേയി പി വി നരസിംഹറാവു മുൻ മുഖ്യമന്ത്രിമാരായ കെ കരുണാകരൻ എ കെ ആന്റണി തമിഴ്നാട് മുഖ്യമന്ത്രിമാരായ ജെ ജയലളിത എം കരുണാനിധി വൈ എസ് രാജശേഖര റെഡ്ഡി എസ് എം കൃഷ്ണ രാഹുൽ ഗാന്ധി തുടങ്ങി നിരവധി പ്രമുഖർക്കെതിരെ മത്സരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തമിഴ്നാട്ടിലെ മേട്ടൂർ മണ്ഡലത്തിൽ നിന്നായിരുന്നു പത്മരാജന്റെ കന്നി അംഗം കുറച്ചത് തുടർന്ന് പലതവണ മത്സരിച്ചു തോറ്റ പത്മരാജൻ ഇരുന്നൂറ്റി പതിനെട്ടാമത്തെ തിരഞ്ഞെടുപ്പിലാണ് തൃക്കാക്കരയിലേക്ക് എത്തിയത് മുപ്പത് ലക്ഷത്തിലധികം രൂപയാണ് ഇതുവരെ തിരഞ്ഞെടുപ്പുകൾക്കായി ചിലവാക്കിയത് അതേസമയം തൃക്കാക്കരയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം കടക്കുകയാണ് ഇടതു വളതു മുന്നണികൾ ഇന്നലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളത്തിലിറങ്ങിയിരുന്നു ഇനി ബി ജെ പി സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് കാത്തിരിക്കുകയാണ് എല്ലാവരും കോൺഗ്രസിന് തൃക്കാക്കര സീറ്റിംഗ് സീറ്റ് ആണ് അത് നിലനിർത്താൻ എം എൽ എ ആയിരിക്കവേ അന്തരിച്ച പി ടി തോമസിന്റെ ഭാര്യ ഉമ തോമസിനെയാണ് കോൺഗ്രസ് ഇത്തവണ രംഗത്തിറക്കിയത് എന്നാൽ എൽ ഡി എഫ് രാഷ്ട്രീയത്തിൽ സജീവമല്ലാത്ത ഡോക്ടർ ജോ ജോസഫിനെ ഇന്നലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു നേരത്തെ കെ എസ് അരുൺകുമാർ സ്ഥാനാർത്ഥിയാകുമെന്നാണ് ധാരണയായിരുന്നത് അതനുസരിച്ച് അരുൺകുമാർ പ്രചാരണവും ആരംഭിച്ചിരുന്നു എന്നാൽ അവസാന നിമിഷം സംസ്ഥാന നേതൃത്വം ഡോക്ടർ ജോ ജോസഫിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു അതേസമയം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള ചർച്ച ബി ജെ പിയിൽ തുടരുകയാണ് ഇന്ന് കോഴിക്കോട് ചേരുന്ന പാർട്ടി കോർ കമ്മിറ്റിക്ക് ശേഷം പ്രഖ്യാപനം വരാനാണ് സാധ്യത കൂടാതെ എ പിയും തൃക്കാക്കരയിലെത്താൻ സാധ്യതയുണ്ട് തിരഞ്ഞെടുപ്പിൽ എ പിയുടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനം ഇതുവരെ ദേശീയ നേതൃത്വം എടുത്തിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരം ആ സമയം ഇടതു വെള്ളം മുന്നണി സ്ഥാനാർത്ഥികൾ രംഗത്തിറങ്ങിയതോടെ തൃക്കാക്കരയിൽ പോരാട്ട ചൂടാണ് നൂറ് സീറ്റാക്കാൻ വികസനത്തിന് വോട്ട് എന്ന മുദ്രാവാക്യമാണ് ഇടതുമുന്നണിക്കാർ മുന്നോട്ട് വെക്കുന്നത് പി ടി തോമസിന്റെ വികസന സ്വപ്നങ്ങളും സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുമാണ് യു ഡി എഫ് പ്രചരണം വെബ്ഡെസ്ക് തത്വമി ന്യൂസ്